സിറിയയ്ക്ക് ഭൂകമ്പ ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശമനുസരിച്ച് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സിറിയൻ എംബസി സന്ദർശിച്ചു. സിറിയയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായും മന്ത്രി അറിയിച്ചു. ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിക്കും സിറിയയ്ക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം ഭാരതം നൽകുകയാണ്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സിറിയൻ എംബസി സന്ദർശിച്ച് അംബാസഡറുമായി കൂടിക്കാഴ്ച നടത്തി. ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ തന്നെ സർക്കാരിൻ്റെ പരിപൂർണമായിട്ടുള്ള പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിദേശകാര്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് സിറിയൻ എംബസി സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തുകയും സിറിയയ്ക്കുള്ള എല്ലാ സഹായവും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തു. ജീവൻ രക്ഷാ മരുന്നുകളുമായി സിറിയയിലേക്ക് ഉടൻ വിമാനം പുറപ്പെടുമെന്ന് വി മുരളീധരൻ അറിയിച്ചു. സിറിയയിലെ ഭൂകമ്പത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ജീവരക്ഷാ ഔഷധങ്ങളും മറ്റ് വൈദ്യസഹായവുമായിട്ട് ഏതാനും ഉടൻ തന്നെ സിറിയയിലേക്ക് ഒരു വിമാനം അയക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇന്ത്യയുടെ സഹായത്തിനും സ്നേഹത്തിനും നന്ദിയുള്ളതായി സിറിയൻ അംബാസിഡർ ബസം അൽ ഖാദിബ് പറഞ്ഞു. Things should be. A historical deep-rooted relation between the two countries, a great country like India, is doing what should be done. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ തുർക്കി എംബസി സന്ദർശിച്ച് എല്ലാ സഹായവും ഉറപ്പു നൽകിയിരുന്നു. അതിനിടെ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആദ്യ ഇന്ത്യൻ സംഘം തുർക്കിയിലെത്തി. ജനം ഡൽഹി.